ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനാസ് പ്ലേയേഴ്സ്. അപ്പൊ ഞാൻ പുതിയ ഫോൺ വാങ്ങിയതിന്റെ കുഞ്ഞ് റിവ്യൂ അതിന്റെ അൺബോക്സിംഗ് ആട്ടോ കാണാൻ പോണേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനാസ് പ്ലേയേഴ്സ്. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കുക്കിംഗ് അല്ലാട്ടോ, ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ ഫോൺ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റൂല, ബിക്കോസ് ഓൾറെഡി ഞാൻ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. വൺ വീക്ക് ബിഫോറിന് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഞാൻ തിരക്കായിപ്പോയി. അതുകൊണ്ട് തന്നെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി അൺബോക്സിംഗ് അല്ല. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഒരു വൺ വീക്ക് ആവാൻ തുടങ്ങി, യൂസ് ചെയ്തിട്ട് ഒരു വൺ വീക്ക് ആയി. അപ്പൊ അതിന്റെ റിവ്യൂ കൂടെ, എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ഫോൺ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ വാങ്ങിച്ചത്. അപ്പൊ അങ്ങേര് പറഞ്ഞത്, ഞങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങേര് പറഞ്ഞത് ഇത് വന്നിട്ട് ഒരു ആഴ്ചയായിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ വൺ വീക്ക് ആയിട്ടുള്ളൂ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഇടാൻ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് വൈറ്റ് ആണ്, എനിക്ക് ഫേവറേറ്റ് കളർ വൈറ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ ഇയർഫോൺ ഉണ്ടല്ലോ, അത് ഇതിൽ കുത്താൻ കഴിയൂല, ബിക്കോസ് ഇതിൻ്റെ പിന്നെ ഡിഫറെൻ്റ് ആണ്, സി ടൈപ്പ് പിന്നെ അങ്ങനെ എന്തോ ആണ്. അതിനോണ്ട് തന്നെ ദാ ഇതാണ് ഇയർഫോൺ. ഞാൻ നിങ്ങൾക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഹെഡ്ഫോണും ഇത് തന്നെ വേറെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാ, ഇതിന് നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് ഒരു ഇതെന്താ തോന്നിയെന്ന് വെച്ചാൽ, സംഭവം ഇയർഫോണിന് നല്ല ലെങ്ത് ഉണ്ട് വയർ കേബിളിന്, പക്ഷെ നമ്മുടെ ചാർജിങ് കേബിളിന് ഭയങ്കര ലെങ്ത് കുറവാന്നേ. നമ്മൾ അടുത്ത് വെച്ച് എന്താ പറയുക, പ്ലഗിൻ്റെ അടുത്ത് വെച്ച് ഇടുന്ന പോലെ ഉണ്ട്. ഇതാണ് ഇയർഫോൺ. അപ്പം അതിൻ്റെ തന്നെ ഇയർഫോൺ വാങ്ങണം നമ്മൾ. ഇപ്പം എല്ലാം അങ്ങനെയാണ് വരുന്നത്, ഫുൾ അതിൻ്റെ കസ്റ്റമൈസ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ആപ്പിളിനെ ഫോളോ ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. ആപ്പിളിൻ്റെ ചാർജർ, ആപ്പിളിൻ്റെ ഹെഡ്ഫോൺ, അതുപോലെ തന്നെ ഈ സാംസങ്ങും ഇപ്പം അങ്ങനെ ഇറക്കിയേക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ചാർജർ. അതിൻ്റെ എന്തോ പ്ലഗ് വ്യത്യാസമുണ്ട്, നമ്മളെ നോർമൽ ചാർജർ ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാം അതിൻ്റെ പെർട്ടിക്കുലറായിട്ടുള്ള സംഭവങ്ങൾ തന്നെ നമ്മൾ വാങ്ങണം. ബട്ട് എക്സ്പീരിയൻസ് ഇത് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാമറ ഒക്കെ നല്ല അടിപൊളി ക്യാമറയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഐഫോണിനോട് കിടപിടിക്കാവുന്ന എന്നൊക്കെ പറയുന്ന ക്യാമറ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് ഞാൻ എടുത്ത പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ മെയിൻ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ സംഭവം ഡ്യുവൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് നല്ല രസമുണ്ട് അത്, ബിക്കോസ് നമുക്കത് എനിക്ക് തോന്നുന്നത് അത് വ്ളോഗ് എടുക്കാനൊക്കെ നല്ല യൂസ് ആയിരിക്കും ആ ഡ്യുവൽ റെക്കോർഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ബിഹൈൻഡ് കാണാം, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് നിങ്ങൾക്ക് തന്നെ കാണാം, അതിനൊപ്പം തന്നെ ഫ്രണ്ട് സൈഡും കാണാം. അപ്പം ഇത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇത് വേറെ ഏതെങ്കിലും ഫോണിൽ ഇങ്ങനത്തെ ഫീച്ചർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം നമ്മളിനി പുതിയ ഏതെങ്കിലും വ്ളോഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ തന്നെ കാണാം, നമുക്കിങ്ങനെ പ്ലേസസ് ഇവിടെ കാണാം. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഉള്ളത് കുറേ ഫിൽറ്റേഴ്സാണ്, നല്ല ഇൻബിൽറ്റ് ഫിൽറ്റേഴ്സ് കുറേ ഉണ്ട് ഇതിൽ. ബാക്കിയുള്ള ഫോണിലും ഉണ്ട്. ഐഫോൺ യൂസ് ചെയ്തിട്ട് ഇത് നോക്കുമ്പം ക്യാമറ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്, നല്ല അടിപൊളി ക്യാമറ ആണ്. ഫിൽറ്റർ കണ്ടോ, നല്ല കുറേ ഫിൽറ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത് ലൈറ്റ് ഒന്ന് കുറയ്ക്കാം, അപ്പം നിങ്ങൾക്ക് കാണുള്ളൂ. കുറച്ച് ഐ തിങ്ക് ഞാനത് ഫോട്ടോ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ നന്നായിട്ട് കാണും. അപ്പോൾ ഇതിൽ കുറേ ഇൻബിൽറ്റ് ഇത് വരുന്നുണ്ട് കേട്ടോ സംഭവം. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ എന്താ സംഭവം എന്ന് വെച്ചാൽ, വേഗം ഫാസ്റ്റ് ചാർജിങ് ആയതിൻ്റെ തീരെ ടൈം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു, എൻഡ് യൂസർ എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം അതാണ്. ബിക്കോസ് നമുക്ക് ചാർജ് ആവാൻ അധിക നേരം വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് ചാർജായി കിട്ടുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ ഞാൻ അങ്ങേരോട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര റഫായിട്ട് ഹാൻഡിൽ ചെയ്യും ഫോൺ, അങ്ങനെ ഇപ്പോൾ കെയർ ചെയ്തെടുത്ത് വെക്കുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് എന്തോ ഗൊറില്ല ഗ്ലാസ് ആണ്, അതിനോണ്ട് തന്നെ അത് മീൻസ് ബ്രേക്ക് ആവാൻ ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ പാക്കിങ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ്സ് ഓരോ സ്ഥലത്തത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇതാ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്. പിന്നെ നമുക്ക് എന്താ സിം എടുക്കാനുള്ള ആ സംഭവം പിന്നുണ്ടല്ലോ, ആ പിന്നും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കിങ്.
ഞാനിത് അവിടെ നിന്ന് തന്നെ എടുത്ത് ഓണാക്കിയൊക്കെ നോക്കി, അതിനെ കൊണ്ട് തന്നെ അത് അൺബോക്സിങ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇതാ അതിൻ്റെ പിന്നെ അതാ അതിൻ്റെ യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടു. എല്ലാവരും നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. 1 വീക്ക് ആയിട്ടുള്ളൂ, ഫോൺ ചൂടാവുന്നൊന്നുമില്ല. ബിക്കോസ് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച സാംസങ് ഇതേപോലെ ഭയങ്കര ഹീറ്റപ്പ് ആവുന്നുണ്ടായിരുന്നു. ഇത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, നമുക്ക് യൂസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീണാസ് ബ്ലൂറോസസിൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു വീണാസ് ബ്ലൂറോസസ്. അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിള്. ഇത് ഇവിടുത്തെ സ്ലോട്ടാണ്, സ്ക്വയർ വരുന്നത്. പിന്നെ ഇതാ ഇങ്ങനത്തെ പിന്നാണ് ഇതിൻ്റെ എൻ്റെതുപോലുള്ള. അപ്പോൾ അതൊക്കെയാണ് ഈ ഫോണിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സ്, ടെക്നിക്കൽ ടേംസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫിൽട്ടേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ അവിടെ PIP ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ക്ലിയറായിട്ട് കാണാനാണ് ഞാൻ ഇത് അഗെയിൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറേ നാച്ചുറലായിട്ട് ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കാൻ കുറേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഫോണിൽ എനിക്ക് തോന്നിയത് കുറേ ഉള്ളത്. അപ്പോൾ ഇത് വെച്ച് എനിക്കൊരു വ്ളോഗ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നോക്കട്ടെ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ സ്പെഷ്യലായിട്ടൊരു വ്ളോഗ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഫോണിൽ സാംസങ്ങിൻ്റെ. നോക്കാം, കുറേ നല്ല നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇനിയിപ്പോൾ ഫുൾ എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ നല്ല നാച്ചുറലായിട്ട് തോന്നിപ്പിക്കുന്ന കുറേ ഫോട്ടോസ് ആണ് കിട്ടിയേക്കുന്നത്. നല്ല രസമുണ്ട് കളേഴ്സും കാണാനും എല്ലാം എല്ലാം കൊണ്ട്. ഇത് സൂം ചെയ്ത വേർഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാർജറും ഹെഡ്ഫോണൊക്കെ നമ്മൾ തനിയെ വാങ്ങിക്കണം, ഫോണിൻ്റെ ഒപ്പം കിട്ടൂല. ഇനി ഇതിൻ്റെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫോണ് വൈറ്റ്, ഗ്രാഫൈറ്റ്, ലാവെൻഡർ, ഒലീവ് കളറിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വൈറ്റാണ് പ്രിഫർ ചെയ്തത്. മോസ്റ്റ് മൂവിങ് അവർ പറഞ്ഞത് ഗ്രാഫൈറ്റ് ആണ്. പിന്നെ ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ചാർജായി കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് ഇതൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. പിന്നെ അതിൻ്റെ ഗ്ലാസും നല്ല അടിപൊളി ഗ്ലാസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിതിങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ നീട്ടി വലിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ നമുക്ക് കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കണ്ടോ കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ ഇതിൽ കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ഫോണിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ പറയുക, ഡ്യുവൽ റെക്കോർഡിംഗ്. ഇപ്പോൾ നമ്മളിത് വീഡിയോ എടുത്തെന്ന് വെച്ചോ, വീഡിയോ എടുത്തിട്ട് നമ്മൾ മോറിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യുവൽ റെക്കോർഡിംഗ് സംഭവമുണ്ട്. അത് എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ടു വീനാസ് ബ്ലൂറോസസ് ഫോർ മോർ സച്ച് വീഡിയോസ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത്. ടേക്ക് കെയർ, ടാറ്റ, ബൈ.